അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എം എസ് വോയിസിൻ്റെ ഖുർആൻ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ഇഹത്തിലും പരത്തിലും നമുക്ക് ഏവർക്കും സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഖുർആനു ശരീഫ് തെറ്റുകൂടാതെ ഓതാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ ഓതാൻ പ്രയാസമുള്ള ആളുകൾ, അറബി അക്ഷരങ്ങൾ ഒറ്റക്ക് എഴുതി കൂട്ടി എഴുതി കൂട്ടി വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള, ചെറിയവർ വലിയവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു ഖുർആൻ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിയുന്ന ആളുകളൊക്കെ പലവട്ടം ഇട്ട് ഇതെന്ത് ചെയ്യണം, ഈ പാഠഭാഗങ്ങൾ ശരിക്കും അതിൻ്റെ എഴുത്തും രൂപവും വായനയുമൊക്കെ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരിലേക്ക്, ഇസ്ലാമിക് ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എം എസ് വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകൾ, പക്ഷേ ഓതിയാൽ തെറ്റുപോകുമോ എന്ന് പേടിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ആയിട്ട് എന്നും ഒരു പേജ് ഖുർആൻ ഒരു ഹാഫിൽ ഉസ്താദിൻ്റെ കൂടെ ഓതുന്ന ഒരു മജ്ലിസ്, ഒരു പേജ് ഖുർആൻ ഓതി ഓതി ഇങ്ങനെ ഖത്തമ തീർക്കുന്ന ഒരു മജ്ലിസ്, ഖത്തമുൽ ഖുർആൻ മജ്ലിസ് എം എസ് വോയിസ് എന്ന് പറയുന്ന വേറൊരു ചാനൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുത്തുകൊണ്ട് ഖത്തമ തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക്, ഖുർആൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان شاء الله എല്ലാവരും ബോർഡിലേക്ക് നോക്കുക. നമ്മൾ ഇന്നലെ പഠിച്ച സൂറത്ത് ഏതായിരുന്നു? സൂറത്തു തക്ബീർ അല്ലേ. 10 ആയത്ത് മൊത്തം നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 11, 12, 13, 14, 15 ആയത്തുകളാണ്. ഇന്നലെ പഠിച്ച അത്രയും തന്നെ ഇന്നും പഠിക്കാനുള്ളത്. ഇന്നലെ പഠിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ ഉള്ളത് നമ്മൾ മുമ്പ് എഴുതിയതുപോലെ തന്നെയാണ്. ഇത് വായിച്ചോളീട്ടാ. എന്താ വായിക്കാം? അത് വായിക്കാം. ഇനി ഒരു അലിഫുലാമ വന്നതിന്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും വായിക്കോ? പ്രത്യേകിച്ചൊന്നും വായിക്കൂല. എന്താ കാരണം? പത്തൊന്ന് ദിവസമൊന്നും ഇല്ലാത്ത കാരണം അല്ലേ. ഇപ്പോഴോ? ഇപ്പൊ എന്ത് വായിക്കും? വായിക്കും അല്ലേ. ഇപ്പോളോ? നീ അടുത്ത അക്ഷരം എഴുതി നോക്കൂളി. ഇതെന്താ വായിക്കാം? ഇത് കാഫാണ്. ഷീനായിട്ട് കിസറിട്ട് കൊടുത്തു. അപ്പൊ എന്തായി? ഇനിയൊരു ത്വാ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് ത്വാവിന്റെ കാലിങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പൊ എന്തായി? കുഷി ത്വാ. പിന്നെന്തായി? ഇതിവിടെ ഒരു തായി സുക്കൂൻ ഇട്ട് കൊടുത്തു. അപ്പൊ എന്തായി? കുഷി ത്വത്ത്, കുഷി ത്വത്ത്. ഇതിനെങ്ങനെ കൂട്ടിയതാ നമുക്ക് നോക്കാം. ഓക്കെ, വൈദസ്സമാവ് അങ്ങനെ തന്നെ അല്ലേ. വൈദ സമാവിന് അലിഫ് ലാമ് സീന് നീമിട്ടിട്ട് നീങ്ങനാണ് നീട്ടി ഇങ്ങനെ എഴുതി. വൈദസ്സമാവ്. ഇനി കുശിതത് എങ്ങനെ എഴുതാ? കാഫ് എഴുതി, ഷീന എഴുതി, എന്നിട്ട് ഇങ്ങനെയാണ് നീട്ടി, എന്നിട്ട് താവിനെ വരക്കാനുള്ള സംഭവങ്ങൾ എടുത്തു, എന്നിട്ട് അവസാനത്തെ താവും വരച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? ഈ ത്വാന്റെ കാല് ഇവിടെ ഇട്ട് കൊടുത്തു അല്ലെ. കാഫിന്റെ കാല് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇപ്പൊ എന്തായി? കു ഷി ത്വാ ത്. ശരിയായോ? എന്ന് പറയുന്നത് അതിനാലാണ്. ശരിയാവണല്ലേ, ക്ലിയർ ആവണല്ലേ കുട്ടിയുടെ. ഇനി അടുത്തത് ഉസ്താദ് എഴുതിക്കണ നോക്കിക്കോളൂ കേട്ടോ. അടുത്തതിന്റെ ആയത്തിന്റെ തുടക്കം വൈദ തന്നെയാണ്. അപ്പൊ ഇവിടെ വൈദ ഉണ്ടെന്ന് കരുതിക്കോളൂ കേട്ടോ. ഞങ്ങള് ഉസ്താദ് വൈദ എഴുതുന്നില്ല. ഓക്കെ, അടുത്തത് എഴുതിക്കോളീ, നോക്കിക്കോളീ. എന്താ വായിക്കുക? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സുക്കൂനിട്ടു. അപ്പൊ ഇൽ എന്നായി അല്ലേ. ഇനി ഇതാ ഇവിടെ ജീം എഴുതി, ഫത്ത് എടുത്തു കൊടുത്തു. ജീം എഴുതി, ഫത്തഹ ഇട്ട് കൊടുത്തു. പിന്നെ ഹാ എഴുതി, കസ്റ ഇട്ട് കൊടുത്തു. അപ്പൊ എന്തായി?
ഇനി ഹായിനെ നീട്ടാൻ ഒരു യാ ഇട്ടുകൊടുത്തു. അപ്പെന്തായി? വലുതാവണുണ്ടാ? ഇപ്പൊ എന്തായി? വഈദൽ ജഹീമു, വഈദൽ ജഹീമു. അടുത്തത് സീനെ എഴുതിട്ട് വൊമ്മിട്ടു, വായിക്കണട്ടങ്ങള്. അയിനെ എഴുതി ഷെദ്ദിട്ടിട്ട് ലൊമ്മിട്ടു, ലൊമ്മിടണ്ട കിസറിട്ടു. അപ്പൊ എന്തായി? സു ഐ. എന്തായി? സു ഐ. റാ എഴുതി ഫതലിട്ടു, താ എഴുതി സുക്കൂനിട്ടു. എന്തായി? വഈദൽ ജഹീമു സുഇറത്, വഈദൽ ജഹീമു സുഇറത്. ഇതിനിപ്പോ എങ്ങനെ എങ്ങനെ കൂട്ടിയതാ ജഹീമു എന്നുള്ളത്? അലിഫ്, ലാമ് ഇങ്ങനെ കൊണ്ടുവന്ന്, ജീമിനെ നമ്മളിങ്ങനെ എഴുതി, വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്ന്, ഹായിനെ നമ്മളിങ്ങനെ എഴുതി, വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്ന്, യാ കൊണ്ടുവന്നു, മീം ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതി. ശരിയായോ? വഈദൽ ജഹീമു. ശരിയായില്ലേ? വഈദൽ ജഹീമു, വഈദൽ ജഹീമു, ജഹീമു. ഇനി സുഇറത്ത് എങ്ങനെ എഴുതാ? സീന് ഇങ്ങനെ കൊണ്ടുവന്നു, ഐന് ഇങ്ങനെ എടുത്തു, റാ ഇങ്ങനെ എടുത്തു, താ ഇങ്ങനെ എഴുതി അല്ലേ? സുഇറത്ത്, വഈദൽ ജഹീമു സുഇറത്ത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്തെഴുതാന്നുള്ളതാണ്. അടുത്തത് വൈദന്യാണ് തുടക്കം, അതുകൊണ്ട് ഉസ്താ വൈദമായിക്കണില്ല കേട്ടാ. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ആയിട്ട് വൈദൽ ജഹീമു സുഇറത്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കിക്കോളി. വേറെ ബോർഡ് വാങ്ങണം. ഇൻഷാല്ലാ വാങ്ങും ഉസ്താദ്. ഞാൻ ഈ ബോർഡും വലിയ ശരിയാവില്ല. വഈദൽ ജന്നത്തു എങ്ങനെ വായിക്കാം? വഈദൽ ജന്നത്തു, വഈദൽ ജന്നത്തു. അടുത്ത് നോക്കിക്കോളി. എന്തായി? ഉസ്ലിഫത്, ഉസ്ലിഫത്. വഈദൽ ജന്നത്തു ഉസ്ലിഫത്, വഈദൽ ജന്നത്തു ഉസ്ലിഫത്. ഇതുവരെ എല്ലാ ആയത്തിന്റെയും തലക്കൽ എന്തുണ്ട്? വൈദുണ്ട്. ഇനി അങ്ങോട്ട് വൈദല്ല കേട്ടോ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് കൂട്ടി എഴുതാന്ന് നോക്കാം. ജന്നത്തു എങ്ങനെ കൂട്ടി എഴുതാ? അലിഫ്, ലാമ് കൊണ്ടുവന്നിട്ട് എന്താ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തണം. ഓക്കെ, എന്നിട്ട് ജീമ് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട്, ഇങ്ങനെ എടുത്തിട്ട് വരയാൻ കൊണ്ടുവന്ന്, നൂൻ ഇങ്ങനെ കൊണ്ടുവന്ന് താഴെ എഴുതാൻ വേണ്ടിട്ട് ഇങ്ങനെ എടുക്കണം. മനസ്സിലായ? വഈദൽ ജന്നത്തു നൂനിൽ ശ്രദ്ധിട്ട് അല്ലേ ജന്നത്തു. ഉസ്ലിഫത്ത് എങ്ങനെ എഴുതാ? ഹംസ ഇങ്ങനെ കൊണ്ടുവന്നു, ലൊമ്മിട്ടു, സാ എഴുതി സുക്കൂനിട്ടു, ലാമും ഫാവും താവും കൂട്ടിയില്ല. ഉസ്ലിഫത്ത്. ശരിയായോ? വഈദൽ ജന്നത്തു ഉസ്ലിഫത്ത്, ഉസ്ലിഫത്ത്. വഈദൽ ജന്നത്തു ഉസ്ലിഫത്ത്. നീ അടുത്ത ആയത് നോക്കാം. നോക്കിക്കോളി കേട്ടാ. അലിമത്ത്, എന്താ വായിക്കാ? അലിമത്ത്, ചോക്കൊക്കെ പൊട്ടി പോവാണി. നഫ് വായിച്ചോളീ. അലിമത് നഫ്സുൻ, അലിമത് നഫ്സുൻ. നീ അടുത്തത് ഒരു ശ്രദ്ധിട്ടു. അപ്പൊ എന്തായി? ഇപ്പോഴോ മാ. ഇനി ഇവിടെ ഒരു അംസട്ട് അല്ലേ വായിച്ചോളി. ടങ്ക് വായിക്കാൻ കിട്ടില്ലേ? അലിമത് നഫ്സും മാ. എന്താ വായിക്കാ? വായിക്കേ. ഇനിതാ ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു. വാദാണ് ഇതിന് കേട്ടാ. വാദു സാധപ്പു ഒരുപോലെ ലൈതാ. വായിക്കും. അലിമത് നഫ്സും മാ അഹ്വറത്, അലിമത് നഫ്സും മാ അഹ്വറത്, നഫ്സും മാ അഹ്വറത്. ഇനി നമുക്ക് ഇതൊന്ന് കൂട്ടി എഴുതണം അല്ലേ. അപ്പൊ എങ്ങനെ കൂട്ടി എഴുതാന്നുള്ളത് നോക്കാം. അലിമത്ത് എങ്ങനെ കൂട്ടി എഴുതാ? അയിന് ഇങ്ങനെ എടുത്തു, ലാമ് ഇങ്ങനെ കൊണ്ടുവന്നു, മീമിങ്ങനെ കൊണ്ടുവന്നു, താ ഇങ്ങനെ നീറ്റ് ചെയ്തു.
ലാമിന് കാലൊന്ന് പൊന്തിക്കോട്ടെട്ടോ. അലിമത്ത് നഫ്സുന് മൂന്ന് അക്ഷരം കൂട്ടിയതാ, നൂന് കൊണ്ടൊന്ന്, ഫാ കൊണ്ടൊന്ന്, സീൻ ഒന്ന്, രണ്ട്, മൂന്നാമത്തെ ഇങ്ങനെ എഴുതാം. നഫ്സുൻ അലിമത്ത് നഫ്സും മാ അഹ്ദറത്തുന്ന ഇനി എഴുതാനുള്ളത്. ഇനി മീം ഇങ്ങനെ കൊണ്ടുവന്നു, പിന്നെ ചെറുത്തിട്ടിട്ട് ഇനി ഹംസ ഇങ്ങനെ എഴുതി, ഹാ ഇങ്ങനെ എഴുതി, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വാദ് എഴുതി, അല്ലെ, റാ എഴുതി. അഹ്ദറത്ത് ശരിയാവുണ്ടോ? علمت نفس ما احمرت علمت نفس ما احمرت علمت نفس ما ഇവിടെ എന്താണ് നഫ്സ് എന്ന് പറയാം, നഫ്സ് എന്ന് പറയാൻ പാടില്ല. നഫ്സ് ശബ്ദമൊക്കെ ഉണ്ട്, അപ്പൊ ശബ്ദത്തോടെ ഉച്ചരിക്കണം. ഓക്കെ, ഇനി അടുത്ത ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ പരീക്ഷ, പാദവാർഷ പരീക്ഷ നടത്തി വരണിട്ട, പാദവാർഷിക പരീക്ഷ ഇതാ അടുത്തു വന്നു. നിങ്ങൾ പഠിക്കുന്നുണ്ടോ? മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ ഉസ്താദ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കി ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടൊക്കെ പഠിക്കണം കേട്ടോ. അടുത്ത ആയത്ത് ഫലാ ഉഖ്സിമു, എങ്ങനെ ഇതൊന്ന് ആലോചിച്ചു നോക്കി. ഞങ്ങള് ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, ഇതാ നമുക്ക് എഴുതാനുള്ളത്. ഫലാ ഉഖ്സിമു, അപ്പൊ ഫ ആദ്യം എഴുതണം അല്ലേ, എഴുതി നൂന് എഴുതി, ഷെദ്ദിട്ടു, ഫത്ഹ ഇട്ടു, ഹുന്ന എന്നായി അല്ലേ, ഹുന്ന, പിന്നെ സീൻ ഇങ്ങനെ എഴുതി. അപ്പൊ എന്തായി, ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, ഖുന്നസ് ശരിയോ? ഇനിയിപ്പോ എങ്ങനെ കൂട്ടി ചെയ്താ, ഫലാന്ന് കൂട്ടി ചെയ്താ, ഫ ഉ ലാം ഇങ്ങനെ കൂട്ടി ചെയ്താ. ഓക്കെ, ഫലാ ഉഖ്സിമു ഇങ്ങനെ തന്നെ, ഖാഫ്, സീന്, മീൻ. പിന്നെ ബിൽ ഖുന്നസീൻ എങ്ങനെ കൂട്ടിയതാ, ഇവിടെ എഴുതാട്ടോ, ബിൽ ഖുന്നസീൻ ബാ ഇങ്ങനെ ഇട്ട് എഴുതാ, ബാ ഇങ്ങനെ എഴുതി അലിഫ് കൂട്ടി എഴുതാ, എന്നിട്ട് ലാം ഇവിടെ ഇങ്ങനെ എഴുതാ, ഇങ്ങനെ കൊണ്ടുവരാ, എന്നിട്ട് ഹാ ഇങ്ങനെ ഉണ്ട് കൊണ്ടുവന്ന് എഴുതാ, നൂനിന്റെ മേലെ എഴുതാ, എന്നിട്ട് സീൻ ഇങ്ങനെ ഉണ്ട് കൂട്ടി എഴുതാ. അപ്പൊ എന്തായി, ബിൽ ഖുന്നസ്, ഖുന്നസീനുള്ളത് ഖുന്നസ്, ഖുന്നസ് എന്ന് ഉസ്താദ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ, സുക്കൂനിട്ട് എഴുതിന്റെ. ശരിക്ക് മുസ്ഹാഫിലുള്ള കിസറാണ്, നമ്മൾ ഉച്ചരിക്കുമ്പോ ഖുന്നസ് എന്ന് പറഞ്ഞ് സുക്കൂൻ ചെയ്ത് ഉച്ചരിക്കണം എന്നാണുള്ളത്. നമ്മൾ നിർത്തി എങ്ങനെയാണ്, ഖുന്നസ്. അൽഹംദുലില്ല, ഇന്ന് നമ്മൾ അഞ്ച് ആയത്ത് പഠിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നല്ല രീതിയിൽ പരിശുദ്ധമായ ഖുർആനെ ശരീഫ് ഓതാനും പഠിക്കാനും ഓർമ്മയിൽ നിൽക്കാനും ഒക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അള്ളാ, ഇനി നമുക്ക് രണ്ടു വട്ടം ഇതൊന്ന് ഓതി നോക്കിയിട്ട് ഇന്നത്തെ പാഠങ്ങൾ നിർത്താം കേട്ടോ. ഓക്കെ, بسم الله الرحمن الرحيم وإذا السماء كشطت وإذا ذال بريد ذال برينانتا وإذا السماء كشطت وإذا الجحيم سعرت وَإِذَا الْجَنَّةُ أُزْلِفَتْ عَلِمَتْ نَفْسٌ مَّا أَحْضَرَتْ فَلَا أُقْسِمُ بِالْخُنَّسِ وَإِذَا السَّمَاءُ كُشِطَتْ وَإِذَا الْجَحِيمُ سُعِّرَتْ وإذا الجنة أزلفت علمت نفس ما أحضرت نفس ما അവിടെ മീമിനെ നന്നായി മണിക്കണം. നഫ്സുൻ എന്ന് പറയുന്നത് പിന്നെ മാ
എന്നുള്ളത് അധികം നീട്ടണം. അപ്പോൾ അത് അലിമത് നഫ്സും മാ അഹ്ളറത്, അലിമത് നഫ്സും മാ അഹ്ളറത്, ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്. സദഖല്ലാഹു മൗലാനൽ അലീം. അള്ളാഹു സുബ്ഹാനഹു തആല തെറ്റുകൂടാതെ ഖുർആൻ ഓതാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഇൽമും അഖലും അദബും ഒക്കെ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഉസീകും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.